ഹായ്, നമസ്കാരം. ലക്ഷ്മി ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി വിമരൻ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മുതിരക്കറിയായിട്ടാണ്. മുതിര വറുത്തൊക്കെയല്ല എല്ലാവരും സാധാരണ കറി വയ്ക്കാറ്. പച്ചക്ക് കറി വയ്ക്കുന്നതും ചിലർ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ രീതിയിൽ മുതിര പച്ചക്ക് കറി വയ്ക്കുന്ന എങ്ങനെയാണ് കാണിക്കാം. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ മുതിരക്കറി ഉണ്ടാക്കുക എന്നുള്ളത്. ഇതിലിപ്പം ഒരു അര കപ്പ് മുതിര നന്നായിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2 മണിക്കൂറൊക്കെ സോക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ രാവിലെ 7 മണിക്ക് എടുത്തിട്ടതാണ്. മോളെ സ്കൂളിലൊക്കെ വിട്ട് വന്ന് ഒക്കെ കഴിഞ്ഞൊരു 10 മണിക്ക് ശേഷമാണ് ഈ പണി ചെയ്യുന്നത്. പക്ഷെ അത്ര നേരം സോക്ക് ചെയ്യണം നിർബന്ധമില്ല കേട്ടോ. ഒരു 2-2.5 മണിക്കൂറൊക്കെ സോക്ക് ചെയ്താൽ മതി. അതിലേക്ക് ഞാനൊരു 3 ചെറിയുള്ളി എരിഞ്ഞിടുന്നുണ്ട്. ചെറിയുള്ളി വട്ടത്തിലൊന്നും അരിയണ്ട കേട്ടോ, അത് ലാസ്റ്റ് കടു കുറക്കാൻ മാത്രം അങ്ങനെ അരിഞ്ഞാൽ മതി. ഇതിപ്പോൾ നമുക്കിങ്ങനെ ഇഷ്ടമുള്ള തരത്തിൽ അരിഞ്ഞിടാം. നിങ്ങൾക്ക് മുളകിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ഒരു മുളകേ ഇട്ടിട്ടുള്ളൂ. ഇപ്പം നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാൻ എടുത്ത മുതിരയുടെ ഇരട്ടി വെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് 1/2 കപ്പാണെങ്കിൽ 1 കപ്പ് വെള്ളം എടുക്കുക, അല്ലെങ്കിൽ 1 കപ്പാണെങ്കിൽ 2 കപ്പ് വെള്ളം എടുക്കുക. അങ്ങനത്തെ അളവിൽ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുറച്ച് മുളക് പൊടി. നമ്മൾ ഒരു അരപ്പ് തയ്യാറാക്കണമെങ്കിലും കുറച്ച് എടുക്കണ്ട. അപ്പോൾ എടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് പകുതി മുളക് പൊടി ഇതിൽ ചേർത്തോളൂ. മുളക് പൊടിയുടെ അളവ് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ മുളക് പൊടിയുടെ എരിവ് നിങ്ങളുടെ വീട്ടിന്റെ സ്പൈസ് ലെവൽ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വേണ്ടത് അത്യാവശ്യം ഉപ്പാണ്, അതും നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ടോളൂ. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിൽ വരെയൊക്കെ വേവിച്ചെടുത്തോളൂ. നമ്മുടെ കുക്കറിൻ്റെ അകത്ത് മുതിരയൊക്കെ വേവുന്ന സമയം കൂടെ നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് നാളികേരം, ജീരകം, മുളക് പൊടി, അതുപോലെ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതുണ്ടോ, 1/2 കപ്പ് നാളികേരം ചെറുകിയത്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് ചെറിയുള്ളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തത്, കുറച്ച് മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം. മുളക് പൊടി നിങ്ങളുടെ അളവനുസരിച്ച് നിങ്ങൾ അവിടെ എത്ര എടുത്തിട്ടുണ്ടോ അതിന്റെ ബാക്കി മാത്രം അവിടെ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ചേർത്ത് എരിവ് കൂട്ടണ്ട. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഒരു ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മളുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട്. ഇനി കുക്കറിന്റെ അകത്ത് പ്രഷർ പോയ ശേഷം നമുക്ക് അവിടെ എന്താണെന്നുള്ളത് നോക്കാം. നമ്മുടെ കുക്കറിലെ പ്രഷറൊക്കെ പോയി, നമുക്ക് കുക്കറൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ മുതിരയൊക്കെ ഒന്ന് വെന്തോ നോക്കണം. സ്ഥലമായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് കുറച്ചൊന്ന് ഉടയ്ക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂട്ടി വെക്കാം കേട്ടോ, കുഴപ്പമില്ല. പിന്നെ ഇത് മുഴുവൻ ഉടയ്ക്കണ്ട, കുറച്ച് കഷ്ണങ്ങൾ പോലെ കിടന്നോട്ടെ. കുറച്ച് ഉടച്ചാൽ മതി. ഇതുണ്ടോ, നമ്മുടെ മുതിര ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കിടന്ന് പൊടി പൊടിയായിട്ട് ഉടയ്ക്കണ്ട, അല്ലെങ്കിൽ പേസ്റ്റ് പോലെ നോക്കണ്ട. കുറച്ച് നമുക്ക് കഷ്ണങ്ങളും കിട്ടണം, എന്നാൽ കറിക്ക് ഒരു കൊഴുപ്പ് വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് എടുത്ത് ഒഴിച്ചു കൊടുക്കുക. ഈ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിന് ഗ്രേവിയുടെ ലൂസാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പം മിക്സിയിലത്തെ മസാല പോകില്ല, നമുക്ക് മൊത്തം യൂസ് ചെയ്യാനും പറ്റും. ഇനി ഇതിന് എത്രമാത്രം ഗ്രേവിക്ക് തിക്നെസ് വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് ലൂസാക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ കറി ഒന്ന് തിളക്കട്ടെ. തിളക്കുന്ന മുമ്പ് അതിന് ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എരിവ്, ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പം അത് മറക്കരുത്. ഇനി ഇത് തിളച്ചിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ കറി ഒന്ന് തിളച്ച് തുടങ്ങി. ഇനി ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, കാരണം അടിയിൽ മുതിര മാത്രം നിന്ന് പറ്റി പിടിച്ച് പോകരുത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കൂ. പിന്നെ ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള വെച്ച് നമുക്ക് ഈ സെയിം കറി തയ്യാറാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതിന് നല്ല റെഡിഷ് കളർ വേണമെങ്കിൽ കുറച്ച് കാശ്മീരി റെഡ് ചില്ലി പൗഡർ യൂസ് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ മുതിര തിളച്ചത് ഓഫ് ചെയ്ത് വെച്ചു. ഇനി നമുക്കൊരു അല്പം കടുക് വറുത്ത് ചേർക്കാം. അപ്പൊ ഞാൻ അതിന് വേണ്ടിട്ട് കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ
കാശ്മീരി മുളക് പൊടിയും കടുകുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്കിതിന്റെ കൂടെ കുറച്ച് എണ്ണയും കൂടെ വേണം. അപ്പൊ നമുക്ക് അതിലേക്ക് കടുക് കുറച്ച് ചേർക്കാം. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കടുക് വറക്കുന്ന പാനൊക്കെ വെച്ച് അതൊന്ന് ചൂടായി വരികയാണ്. അതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കണം. നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ആദ്യം ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. കടുക് നന്നായിട്ട് പൊട്ടി വന്നു. നമ്മുടെ ഞാനൊരു 4 ചെറിയുള്ളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ബ്രൗൺ ആവട്ടെ. നമ്മുടെ ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്ന ഒരു മണവും ഗുണമൊക്കെ കറിയിലേക്ക് കിട്ടാനാണ്. നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഒരുവിധം നന്നായിട്ട് മൂത്ത് വന്നു. ഇനി ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറിവേപ്പിൻ്റെ ഇലയും ഒരു പിഞ്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ളി കാശ്മീരി മുളക് പൊടി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിതിലൊരു ഇത്തിരി മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഫൈനൽ ഫോട്ടോ എടുക്കുമ്പോൾ അതിലേക്ക് ഇടാനാണ്. നിങ്ങൾ അങ്ങനെ മാറ്റി വെക്കൊന്നും വേണ്ട. ഇനി ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് സെർവ് ചെയ്താൽ ഈ ഉള്ളിയുടെ ഒക്കെ മണം ഇതിലേക്ക് പിടിച്ചോളും. അല്ല, അങ്ങനെ തന്നെ തിരക്കുള്ളവർക്ക് വേണം സെർവ് ചെയ്യണമെങ്കിൽ സെർവ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മളുടെ മുതിരക്കറി റെഡി ആയിട്ടുണ്ട്. ഒരു സെർവിങ് ബൗളിലേക്ക് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലത്തെ ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ സിമ്പിൾ ആൻഡ് യമ്മി ആയിട്ടുള്ള മുതിരക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.